കുക്കിംഗ് ഇൻസ്റ്റാളിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാനുള്ള ഒരു ഇതില്ല, എനർജി ഇല്ല, നല്ല ക്ഷീണിച്ച് ചെയ്തേനെ. സാർ ഇങ്ങക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട്, എനിക്കും വേണ്ടിയിട്ട് ദുബായ് ഫ്രെയിം കാണാനും വേണ്ടി പോവാണ്. ഇവിടുന്ന് നല്ല അളകുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ കയറി പോയിട്ട് അങ്ങനെ അവിടെ ഇറങ്ങണം, എന്നിട്ട് നടക്കണം. അപ്പോൾ നമുക്ക് നോക്കല്ലേ, നോക്കി കഴിഞ്ഞാൽ ബുർജ് ഖലീഫയും കാണാൻ പറ്റും. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം, നടന്ന് അവിടെ എത്തണം. ഓക്കെ, ഓ വസം അടിപൊളി വ്യൂ ടെക്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല മ്യൂസിക് ഉണ്ട് കേട്ടോ. വ്യൂ ഇങ്ങനത്തെ ഒരു രണ്ട് സാധനം മാത്രമേ ഉള്ളൂ, വ്യൂ ടെക്കും ഗ്രൗണ്ടും. പിന്നെ ഇത് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ 21 ആൾക്കാരായിട്ട് പോകും. നല്ല ലൈറ്റ് ഒക്കെ മാറുന്നുണ്ട് കളർ. ലൈറ്റ് വന്നു. ഓക്കെ, അതിന്റെ മേലാ ഡീല്. അല്ലോ ഇത്ര മേലെ ഞാൻ നിക്കുന്നത്, അല്ലോ ഒരു വേദാറുണ്ട് കേട്ടോ, ഒരു അളകലൊക്കെ. നമ്മളിങ്ങനെ ചോട്ടുമ്പോ ആ ലൈറ്റ് പോവാണ് ചെയ്യുന്നത്. ശരിക്കും രാവിലെ ഉച്ചക്ക് വരണമായിരുന്നു, എന്നാലേ നല്ല ക്ലിയറിൽ കിട്ടുള്ളൂ. ഇത് രാത്രിയായി പോയി. അതുപോലെ തന്നെ ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഈ സൈഡിൽ ദുബായ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ദുബായിൻ്റെ വ്യൂസ്. ദുബായിൻ്റെ വ്യൂ ദുബായ് നഗരത്തിൻ്റെ രാത്രി ആദ്യമായിട്ട് എങ്ങനെയാണ് കാണുന്നത് ഇവിടെ വന്നതിൻ്റെ ശേഷം. മേലക്കൂടി കുറച്ച് ലൈറ്റും കാര്യങ്ങളും പോകുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് ചാടാം. ഇവിടെ കുറച്ച് മിഠായിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചോക്ലേറ്റ് ആണ്. ഇതൊക്കെ കുറച്ച് വെള്ളം കിട്ടിയ അൽഹംദുലില്ലാ റെയിനി. കോഫി ഉണ്ട്, കോഫിക്ക് 32 രൂപ, 24 രൂപ, 28, 25, 16, 19, ഏറ്റവും അടിയത്തെ വാട്ടർ 8 രൂപ, മാഹി ദുബായ് വാട്ടർ. മേ ഇങ്ങനെ ഇമ്മ കൂടി ചവിട്ടി ചവിട്ടി പോകാന്നുള്ളൂ, വലിയ പേടിയൊന്നും ഇല്ല. ആദ്യം ഫസ്റ്റ് കയറിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വ്യൂസ് ഉണ്ടെന്നുള്ളു. രാത്രിയും രാവിലെ ആകുമ്പോഴുള്ള ഒരു വ്യൂസ് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ബുർജ് ഖലീഫ കണ്ട പോലെ തന്നെ ഉള്ള ഒരു സാധനമാണിത്. അടിപൊളി വ്യൂ ആണിത്. ആകണം ബുർജ് ഖലീഫ. പിന്നെ ഇവിടെ പർച്ചേസ് ചെയ്യുക ദുബായ് ഫ്രെയിമിൻ്റെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെ പെൻസില്, സ്കെയില്, റബ്ബർ, റേസർ, ഷാർപ്പനറൊക്കെ. നല്ല നല്ല ഇതന്നെ
വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ദുബായ് ഫ്രെയിമിൻ്റെ മേലെ കണ്ടോളൂ, ഞാനിങ്ങനെ ഇവിടെ എത്തി. രാത്രി ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നേരെ എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിൽ പോകാൻ. ഇവിടുന്ന് കാര്യമായിട്ട് ഇനി ചെയ്യാനൊന്നുമില്ല, ഇതൊന്ന് കാണുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോസ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇതെങ്ങനെ ബിൽഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ബൈ ബൈ പറയാം. ബൈ ബൈ, ഞാൻ ഇന്ന് പോവാട്ടോ ദുബായ്. സങ്കടമാവുണ്ടടാ ദുബായ്ക്കാരോടും. ദുബായത്തെ ഓരോ ചെടിയോടും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളോടും സങ്കടമാണ്. കാരണം അവിടുന്ന് പോവാറുമ്പോൾ സങ്കടമാണ്. ഇനി അടുത്ത രാജ്യത്തേക്ക് പോവാം. അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത രാജ്യത്തെത്തുമ്പം. ഇൻഷാല്ലാ ഞാൻ വീണ്ടും ദുബായിലേക്ക് തന്നെ വരും, കാരണം കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇനി അത് മിസ്സായിട്ടുണ്ടായിരുന്നു. കൈ പൊട്ടിയോണ്ടല്ലേ ചാരല്ല വിധി എന്ന് പറഞ്ഞ് കൂട്ടാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. അപ്പം അടുത്ത രാജ്യത്തേക്ക് നമുക്ക് പോവാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വരാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.